ഫെബ്രുവരി പത്തിന് നടക്കുന്ന പശ്ചിമ ഉത്തർപ്രദേശിലെ അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത് കാർഷിക പരിഷ്കരണ നിയമത്തിനെതിരെയുള്ള ശക്തമായ സമരം നടന്ന പശ്ചിമ യു പിയിലെ പതിനൊന്ന് ജില്ലകളിലെ അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തുവാരിയ ഈ മേഖലയിൽ ഇക്കുറി സമാജ്വാദി പാർട്ടി ആർഎൽ ഡി സഖ്യം കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പത്രിക സമർപ്പണത്തിനുള്ള അവസാന തീയതി വെള്ളിയാഴ്ചയാണ് അതിനിടെ ബി ജെ പി വിട്ട ഒമ്പത് എം എൽ എമാരിൽ നാല് പേർ സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു മന്ത്രിമാരായ സ്വാമി പ്രസാദ് മൌര്യ ധരംസിംഗ് സൈനിയും മറ്റ് രണ്ടുപേരുമാണ് ലക്നൌവിൽ അഖിലേഷ് യാദവിന്റെ സാന്നിധ്യത്തിൽ എസ്പിയുടെ ഭാഗമായത് എം എൽ എ മാരായ ഭാഗവതി സാഗർ വിനയ് ശാഖ്യ എന്നിവരും എസ് പിയിൽ ചേർന്നു വരും ദിവസങ്ങളിൽ മറ്റുള്ളവരും ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു ഉത്തർപ്രദേശു ബി ജെ പി സഖ്യകക്ഷിയായ അപ്നാദളിന്റെ എം എൽ എ അമർസിംഗ് ചൗധരിയും രാജിക്കത്ത് നൽകി സമാജ്വാദി പാർട്ടിയിൽ ചേരുന്നതിൻ്റെ ഭാഗമായി അഖിലേഷ് യാദവിനെ കണ്ടു എന്നാൽ എം എൽ എ മാർ പാർട്ടി വിട്ടതിനെ ചോദ്യം ചെയ്ത് കേന്ദ്ര സംസ്ഥാന ബി ജെ പി മന്ത്രിമാർ രംഗത്തുവന്നു ആര് രാജിവെച്ചാലും സംസ്ഥാനത്ത് എല്ലാ ജനാവിഭാഗങ്ങളിൽ നിന്നും ബി ജെ പിക്ക് പിന്തുണ ലഭിക്കുന്നുവെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വ്യക്തമാക്കി പഞ്ചാബ് ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലും ബി ജെ പി അദ്ദേഹം അവകാശപ്പെട്ടു മാതൃഭൂമി ന്യൂസ് ഡൽഹി